ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ എന്താ പറയുക എന്ന് വെച്ചാൽ, ഒരു കെ ആർ വേർഷനിൽ ഡൊണാൾഡ്സ്ക്ക് പറഞ്ഞൊരു ഐറ്റം എങ്ങനെ കിട്ടുമെന്നും അതുപോലെ തന്നെ അതിൻ്റെ ഉപയോഗം എന്തെന്ന് ഞാൻ പറയുന്നുണ്ട്. ഞാൻ പഴയതായി കളിക്കുന്നവർക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. വേറൊന്നുമല്ല, ഈ ഡൊണാൾഡ്സ്ക്ക് ഒരുപാട് എങ്ങനെ കിട്ടാമെന്നുള്ളൊരു ഐഡിയ അല്ലെങ്കിൽ ഒരു ട്രിക്കും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സജസ്റ്റ് ചെയ്തിരുന്നു ഈ കെ ആർ വേർഷനും ഗ്ലോബൽ വേർഷനും ഡിഫറൻസ് എന്താണെന്ന്. അപ്പോൾ അതുകൂടി ചെറുതായിട്ട് ഒന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. കെ ആർ വേർഷനും ഗ്ലോബൽ വേർഷനും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ അവസാനം പറയാം. ഈ ഡൊണാൾഡ്സ്ക്ക് പറഞ്ഞ ഐറ്റം ഞാനിപ്പോൾ കാണിച്ചിരുന്നതാണ്. അത് വേറൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഒരു ഗോൾഡൻ കളറിൽ നമ്മുടെ തേർഡ് ലെവൽ ഹെൽമെറ്റ് വെച്ചൊരു ഐറ്റമാണ് അത്. അതിപ്പോൾ നമുക്ക് മേലെ കാണാവുന്നതാണ്. അതിന് ഞാൻ പറയാൻ പോകുന്നത് ഈ ഡൊണാൾഡ്സ്ക്ക് പറഞ്ഞ ഐറ്റം നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്നാണ്. അതല്ലാതെ ഞാൻ പറയുന്നത് ഈ ഡൊണാൾഡ്സ്ക്ക് പറഞ്ഞ ഐറ്റം ഒരുപാട് എങ്ങനെ കിട്ടാമെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് ഈ ഇവൻസിലൂടെ മാത്രമല്ല, വേറൊരു ട്രിക്കും കൂടി ഉണ്ട്. അപ്പോൾ മാക്സിമം വീഡിയോ അവസാനം വരെ തന്നെ കാണാൻ നോക്കുക. ഈ ഡൊണാൾഡ്സ്ക്ക് പറഞ്ഞ ഐറ്റത്തിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഉപയോഗം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമുക്ക് കസ്റ്റം ക്രേറ്റ്, നമ്മുടെ പബ്ജിയിൽ വരുന്ന കസ്റ്റം ക്രേറ്റ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് ക്രേറ്റ്സ് നമുക്ക് ഇതിൽ തുറക്കാൻ പറ്റും. ഗ്ലോബൽ വേർഷനിൽ കസ്റ്റം ക്രേറ്റ് ആണെങ്കിൽ ഇതിൽ ഒരുപാട് ലക്കി ക്രേറ്റ്, അങ്ങനെയുള്ള ഒരുപാട് ക്രേറ്റ് ഉണ്ട്. നമുക്ക് അതിൽ കൂടുതലും മെത്തിക്ക്, അതുപോലെ തന്നെ ലെജൻഡറി അപ്ഗ്രേഡബിൾ ഗൺസ് മെറ്റീരിയൽസ് വരെ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ക്രേറ്റ് എല്ലാം തുറക്കുന്നത് ഈ ഡൊണാൾഡ്സ്ക്ക് വെച്ചിട്ടാണ്. അതേപോലെ തന്നെ നമുക്ക് ക്ലാസിക് ക്രേറ്റും ഈ ഡൊണാൾഡ്സ്ക്ക് വെച്ച് തുറക്കാവുന്നതാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന ഒരുപാട് ക്രേറ്റ്സ് നമുക്ക് ഡൊണാൾഡ്സ്ക്ക് വെച്ച് തുറക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇനി പറയാൻ പോകുന്നതാണ് ഡൊണാൾഡ്സ്ക്ക്, ഈ ഡൊണാൾഡ്സ്ക്ക് പറഞ്ഞ ഐറ്റം നമുക്ക് ഒരുപാട് എങ്ങനെ കിട്ടാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ബിപിൻ ട്രിക്കൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് സോൾജിയർ ക്രേറ്റ് എടുക്കുക. അതിൽ നമുക്ക് ബി പി നമുക്ക് ജസ്റ്റ് ഡൊണാൾഡ്സ്ക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. കൺവേർട്ട് ഇല്ല, നമ്മളിങ്ങനെ ക്രേറ്റ് ഒരുപാടെണ്ണം തുറക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡൊണാൾഡ്സ്ക്ക് കിട്ടുന്നതായിരിക്കും. ഞാൻ എനിക്ക് രാവിലെ തന്നെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡൊണാൾഡ്സ്ക്ക് തന്നെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ നമുക്കൊരു 50% ഈ ഡൊണാൾഡ്സ് തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം പറഞ്ഞല്ല, ഇത് കെ ആർ വേർഷനാണ്. ഗ്ലോബൽ വേർഷനാണെങ്കിൽ നമുക്ക് ഈ മെത്തിക് ഐറ്റംസ് കിട്ടാൻ കുറച്ച് കഷ്ടമായിരിക്കും. പക്ഷേ ഇത് നമ്മളിപ്പോൾ ഒരുപാട് പ്രാവശ്യം തുറക്കുകയാണെങ്കിൽ നമുക്ക് ഡൊണാൾഡ്സ്ക്ക് ഒരുപാട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുമാത്രമല്ല, പിന്നെ നമ്മൾ ജസ്റ്റ് ക്ലാസിക് റേറ്റ് തുറക്കുകയാണെങ്കിൽ അതിലും നമുക്ക് 100 ഒരു സ്പിന്നിൽ തന്നെ നമുക്ക് 100 ഡൊണാൾഡ്സ്ക്ക് വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതിപ്പോൾ നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണാം, 100 ഡൊണാൾഡ്സ്ക്ക് എന്നാണ് കാണുന്നത്. ജസ്റ്റ് ഒരു 4 ഡൊണാൾഡ്സ്ക്ക് സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് 100 ഡൊണാൾഡ്സ്ക്ക് വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരുപാടെണ്ണം കൂട്ടി വെച്ചിട്ട് മാത്രം സ്പെൻഡ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ഈ ഒരുപാട് മെത്തിക് ഐറ്റം, അതുപോലെ തന്നെ ലെജൻഡറി ഐറ്റം, അതേപോലെ തന്നെ ഡൊണാൾഡ്സ്ക്ക് എല്ലാം കിട്ടാൻ ചാൻസ് കൂടുന്നത്. അതേപോലെ തന്നെ കെ ആർ വേർഷനും അതുപോലെ തന്നെ ഗ്ലോബൽ വേർഷനും എന്താ ഡിഫറൻസ് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞില്ല, വലിയൊരു ഡിഫറൻസ് ഒന്നുമില്ല. നമുക്ക് ഈ കെ ആർ വേർഷനിൽ ഒരുപാട് മെത്തിക് ഐറ്റം കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സിൽവർ ഫ്രാഗ്മെൻറ്റ് വെച്ചിട്ട് ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. വെഹിക്കിൾ സ്കിന്ന്, ഗൺ സ്കിന്ന്, അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് നമുക്ക് റീഡീം സെക്ഷനിൽ പോയിട്ട് തന്നെ റീഡീം ചെയ്യാവുന്നതാണ്. മെത്തിക്ക് പാൻ വരെ നമുക്ക് ഇതിൽ നിന്ന് റീഡീം ചെയ്യാം. അതിപ്പോൾ നിങ്ങൾ ജസ്റ്റ് വീഡിയോയിൽ കാണുന്നുണ്ട് ഫസ്റ്റ് തന്നെ. പക്ഷേ ഒരു 30,000 സിൽവർ ഫ്രാഗ്മെൻ്റ് വേണം. മാത്രമല്ല, പെർമനൻ്റ് ആയിട്ട് ഒരുപാട് ഗൺ സ്കിൻസ് നമുക്ക് ഇതിൽ നിന്ന് റീഡീം ചെയ്യാവുന്നതാണ്. ഇതാണ് കെ ആർ വേർഷനും ഗ്ലോബൽ വേർഷനും തമ്മിലുള്ള വലിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അല്ലാതെ കെ ആർ വേർഷനിൽ ഒരു മാപ്പോ അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും പുതിയൊരു മാപ്പോ അങ്ങനെ ഒന്നും ഇതിലൊരു ഡിഫറൻസേ ഇല്ല. നമ്മുടെ ഗ്ലോബൽ വേർഷൻ പോലെ തന്നെയാണ്. അപ്പോൾ വീഡിയോയുടെ കഴിയുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയതുണ്ട്, അതിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇതിന് മുന്നിട്ട വെപ്പൺ മാസ്റ്റർ ടൈറ്റിൽ എങ്ങനെ എടുക്കുക, അതുപോലെ തന്നെ സീസൺ റെസിസ്റ്റൻ്റ് RP 1-200 RP റിവാർഡ്സ്, അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും കണ്ടില്ലെങ്കിൽ തീർച്ചയായും പോയി കാണുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയ്ക്ക് കാണുമ്പോഴേയും ബൈ.